ഇന്നൽ വസ്സലാത്തു വസ്സലാമ അല റസൂലില്ല അമ്മാബാദ് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അലൈക്കും വറഹമത്തല്ല നീതി എന്ന മലയാള വാക്കിന് വിശാലമായ അർത്ഥതലങ്ങളാണ് ഉള്ളത് ഓരോ സൃഷ്ടികൾക്കും ഈ പ്രപഞ്ചത്തിൽ അവരുടേതായ അവകാശങ്ങളുണ്ട് അത് നിഷേധിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ അസ്വസ്ഥത പൊട്ടിമുളക്കുക സ്വാഭാവികമാണ് സ്വതന്ത്രമായി വിഹരിക്കേണ്ട പക്ഷി മൃഗാദികളെ കൂട്ടിലടക്കപ്പെടുമ്പോൾ അവയുടെ ചൊടിയും ചുണയും നഷ്ടപ്പെട്ട ദൈന്യതയുള്ള മുഖങ്ങളാണ് മൃഗശാലകളിൽ നാം കാണുവാറുള്ളത് സഹോദരങ്ങളെ നീതി മനുഷ്യരുടെ ജീവവായുവാണ് അതിൻ്റെ നിഷേധം മനുഷ്യവധത്തിന് തുല്യമാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നതും നിരപരാധികൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും നീതിക്ക് മകുടോദാഹരണമായിക്കൊണ്ടാണ് നാം പഠിച്ചിട്ടുള്ളത് ഉയർപ്പ് വറ്റുന്നതിന് മുൻപ് കൂലി ലഭിക്കുന്നതും ലഭിക്കുന്ന കൂലിക്ക് ജോലി ചെയ്യുന്നതും നീതിയുടെ വിശദീകരണമാണ് വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുക എന്നതും അതിന് മക്കളെ ചെറുപ്പത്തിൽ പ്രാപ്തമാക്കുക എന്നുള്ളതും പരസ്പരമുള്ള നീതിയാണ് പിറന്ന കുഞ്ഞിന് മുലപ്പാൽ മാതാവിൽ നിന്ന് കിട്ടേണ്ടുന്ന നീതിയാണ് എങ്കിൽ പിറന്ന മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശം ഒരു പൗരന് രാജ്യം നൽകുന്ന നീതിയാണ് ഈ നീതി എവിടെയൊക്കെ നിഷേധിക്കപ്പെടുന്നുവോ അവിടങ്ങളിലൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അരക്ഷിതാവസ്ഥകളും കടന്നുവരിക സ്വാഭാവികമാണ് സമാധാനം പുലരാൻ ആഗ്രഹിക്കുന്നവർ അർഹമായ നീതി നടപ്പാക്കുക എന്നത് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത് സഹോദരങ്ങളെ നീതി എന്നുള്ളത് മനുഷ്യർക്ക് നൽകുന്നത് സന്തോഷവും സംതൃപ്തിയുമാണ് എന്നാൽ നീതി നിഷേധം കൊടും ദുഃഖത്തിനാണ് തീരുക കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്നതും നിരപരാധികൾ കൊല്ലപ്പെടുകയോ തടങ്കലിലാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ പ്രതിഷേധിക്കുന്നതും അതുകൊണ്ടാണ് അടുത്ത കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ ഒരു വിശകലനത്തിന് വിധേയമായാൽ ഇത് നമുക്ക് വ്യക്തമാകും ഗോവിന്ദചാമിയെ അറസ്റ്റ് ചെയ്തപ്പോഴും പാമ്പിനെ കൊണ്ട് ഭാര്യയെ കൊന്നവൻ പിടിക്കപ്പെട്ടപ്പോഴും വർഗീയതയുടെ പേരിൽ മാത്രം അറസ്റ്റിലായ കഫീൽ ഖാൻ ജയിൽ മോചിതനായപ്പോഴും ഈ സന്തോഷം നന്മയുള്ള മനസ്സുകൾക്ക് ലഭിച്ചിട്ടുണ്ട് പശു ഇറച്ചിയുടെ പേരിൽ മുഹമ്മദ് അഹ്ലാക്ക് കൊല്ലപ്പെട്ടപ്പോഴും ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അട്ടപ്പാടിയിൽ മധുവിനെ അടിച്ചു കൊന്നപ്പോഴും എൻ ആർ സി വിരുദ്ധ പോരാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഭരണാധികാരികൾ ഫാഷിസ വഴി സ്വീകരിക്കുമ്പോഴും നീതി ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകൾ വിങ്ങുകയും കണ്ണുകൾ സജലങ്ങളാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത്തരം സന്ദർഭങ്ങളിലും വിശ്വാസിയുടെ നിലപാട് പ്രശംസനീയമായിരിക്കും തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ ഒരു സത്യവിശ്വാസി അർഹമായ അവകാശങ്ങൾക്ക് അർഹതയുള്ള വഴികളിലൂടെ പോരാടുന്നതോടൊപ്പം നിരാശയില്ലാതെ എല്ലാ സഹനങ്ങൾക്കും സത്യസന്ധതക്കും ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുന്ന നീതിമാൻ്റെ നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയും സന്തോഷിക്കുകയും അതിനുവേണ്ടി വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനായിരിക്കും എന്നതാണ് സത്യവിശ്വാസിയുടെ അവസ്ഥ അനീതിയെ അനീതി കൊണ്ടും കൊലപാതകങ്ങൾക്ക് പകരം കൊല ചെയ്തും കലാപങ്ങൾക്ക് പകരം കലാപങ്ങൾ സൃഷ്ടിച്ചും മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ എന്ന വികലമായ ചിന്തയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും സമ്പൂർണ്ണ മോചിതനായിരിക്കും ഒരു സത്യവിശ്വാസി എന്നതാണ് യഥാർത്ഥ വസ്തുത കാരണം അതിന് അവന് മാർഗദർശനം ലഭിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഖ അന്നമ ഖത്തലി അ വമൻ ഫി അ സുറത്ത് മാഹിതയിലെ മുപ്പത്തിരണ്ടാമത്തെ വചനം അനർഹമായി ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ നന്മകളുടെ ജീവിക്കുന്ന മാതൃകയും പ്രചാരകനുമായാൽ അള്ളാഹു തനിക്ക് മനസ്സിന് സ്ഥൈര്യവും പാദങ്ങൾക്ക് നിലയുറപ്പും നൽകുമെന്ന് അവന് ഉത്തമ ബോധ്യമുണ്ടായിരിക്കും അക്കാര്യം സന്തോഷവർത്തമാനം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിലെ ഏഴാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനോ ഇൻ തൻസുറുല്ലാഹ സുറുല്ലാഹ എൻ സുറുക്കും ഒ യുസബ്യത്ത് അഖ്ദാമക്കും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ്

Peace Radio. Tune to reality.